നമസ്കാരം. കോവിഡ് മൂലം രാജ്യങ്ങളുടെ പല സാമ്പത്തിക മേഖലകളും തകർന്ന അവസ്ഥയിലാണ്. അതേസമയം കോവിഡിൽ ക്ഷീണത്തിലായ വിനോദസഞ്ചാരത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ മിക്ക രാജ്യങ്ങളും നേരിടുന്ന പ്രധാന വെല്ലുവിളി. പ്രത്യേകിച്ച് ടൂറിസം പ്രധാന വരുമാന മാർഗമായുള്ള രാജ്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സഞ്ചാരികളെ ആകർഷിക്കുന്നതിനും യാത്രകൾ നടത്തുന്നതിനുമായി നിരവധി വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. സൗജന്യ താമസവും ടിക്കറ്റും യാത്രാ പാക്കേജും മുതൽ ക്യാഷ് ബാക്ക് ഓഫറും ക്വാറന്റൈൻ ഒഴിവാക്കിയുള്ള ട്രാവൽ ബബിൾ വരെ ഇതിൽ ഉൾപ്പെടും. എന്നാൽ വളരെ വ്യത്യസ്തമായ ഓഫറുമായി വന്നിരിക്കുകയാണ് മാൾട്ട എന്ന യൂറോപ്യൻ രാജ്യം. ടൂറിസത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന മാൾട്ട അന്താരാഷ്ട്ര സഞ്ചാരികൾക്കാണ് പുതിയ ഓഫർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. യൂറോപ്പിലെ ദ്വീപ് രാജ്യമായ മാൾട്ട സഞ്ചാരികളെ ആകർഷിക്കുന്നത് അതിന്റെ ഭൂപ്രകൃതി കൊണ്ടും മനോഹരങ്ങളായ കാഴ്ചകൾ കൊണ്ടുമാണ്. ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന നിരവധി ഇടങ്ങളുള്ള ഇവിടെ 3 യുനെസ്കോ ചരിത്ര സ്മാരകങ്ങൾ കൂടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള രാജ്യങ്ങളിലൊന്നുകൂടിയായ മാൾട്ട തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നതിൽ മാൾട്ട നിവാസികൾ എന്നും വിശാല ഹൃദയർ തന്നെയാണ്. തലസ്ഥാന നഗരമായ വല്ലാറ്റയും ഇവിടുത്തെ ലഗൂണുകളും ബീച്ചുകളും പൗരാണികമായ കാഴ്ചകളും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങളും ഇവിടേക്ക് വീണ്ടും വീണ്ടും സഞ്ചാരികളെ ആകർഷിക്കുന്നു. അതേസമയം 3 ദ്വീപുകൾ ചേരുന്നതാണ് മാൾട്ട. കടലിനും കടൽ കാഴ്ചകൾക്കും മാൾട്ടയിൽ വലിയ പ്രാധാന്യമാണുള്ളത്. മാൾട്ട ടൂറിസത്തിൽ ഏറ്റവും കൂടുതലും സഞ്ചാരികൾ എത്തുന്നത് ബീച്ചുകൾ തേടിയാണ്. കൂടാതെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന നിരവധി സ്ഥാനങ്ങളും ഇവിടെ കാണാം. തലസ്ഥാന നഗരമായ വെല്ലാറ്റി തന്നെ ഒരു യുനെസ്കോ ചരിത്ര സ്മാരകമാണ്. മെഡിറ്ററേനിയൻ കടലിൽ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ അതിന്റെ പ്രാധാന്യവും ചരിത്രപരമായി മാൾട്ടയ്ക്ക് യൂറോപ്യൻ ചരിത്രത്തിൽ അവകാശപ്പെടുവാനുമുണ്ട്. പല കാലങ്ങളായി വിവിധ സംസ്കാരങ്ങളും ആധിപത്യങ്ങളും മാൾട്ടയിൽ വന്നു കടന്നു പോയിട്ടുണ്ട്. റോമാക്കാർ മുതൽ അറബികൾ വരെ ഭരിച്ചും നയിച്ചും പോയ ചരിത്രമാണ് മാൾട്ടയുടേത്. മാൾട്ടയെ വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തന്നെ കടലും സൂര്യനും സംസ്കാരവും എന്ന പേരിലാണ്. ഈ കാര്യങ്ങളിലെ വ്യത്യസ്തത തേടിയും അത് നേരിട്ട് അനുഭവിക്കാനുമാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. ഒരിക്കലും 0 ഡിഗ്രിയിൽ നിന്ന് താഴേക്ക് ഇവിടുത്തെ താപനില പോവില്ല. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നുള്ളവരുടെ പ്രിയ യാത്രാ സങ്കേതവും കൂടിയാണ് മാൾട്ട. കടലിനെയും തീരത്തെയുംകാൾ പ്രാധാന്യമുള്ള കാഴ്ചകൾ ഇവിടെ നിരവധിയുണ്ടെങ്കിലും എന്നും സഞ്ചാരികൾക്ക് പ്രിയം ഇവിടുത്തെ ബീച്ചുകൾ തന്നെയാണ്. കോവിഡിൽ തളർന്ന വിനോദസഞ്ചാരത്തെ തിരികെ പിടിക്കുവാനായി ആകർഷകമായ പാക്കേജുകളാണ് മാൾട്ട ഒരുക്കിയിരിക്കുന്നത്. ഈ വേനൽക്കാലത്ത് മാൾട്ട സന്ദർശിക്കുന്നവർക്ക് 18,000 രൂപ വരെ മാൾട്ട സർക്കാർ സൗജന്യമായി നൽകുന്നതാണ് പദ്ധതി. പ്രാദേശിക ഹോട്ടലുകൾ വഴി ഇവിടെ താമസം ബുക്ക് ചെയ്യുന്നവർക്കാണ് ഇത് ലഭ്യമാക്കുക. മാൾട്ടയിലെ 5 നക്ഷത്ര ഹോട്ടലിൽ 3 ദിവസത്തെങ്കിലും താമസം ബുക്ക് ചെയ്യുന്നവർക്ക് 100 യൂറോ അഥവാ 18,000 രൂപ മാൾട്ട ടൂറിസം അതോറിറ്റി സമ്മാനമായി നൽകും. അതുപോലെ തന്നെ 4-സ്റ്റാർ ഹോട്ടലിൽ താമസം ബുക്ക് ചെയ്യുന്നവർക്ക് 150 യൂറോയും 3-സ്റ്റാർ ഹോട്ടലിൽ താമസം ബുക്ക് ചെയ്യുന്നവർക്ക് 100 യൂറോയും സമ്മാനമായി നൽകും. ഈ വേനൽക്കാലത്ത് മാൾട്ടയിലെത്തുന്ന ഏകദേശം 35,000 സഞ്ചാരികൾക്ക് ഈ പദ്ധതി ഗുണപ്രദമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അന്താരാഷ്ട്ര വിനോദസഞ്ചാര രംഗത്ത് മാൾട്ടയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാൻ ഈ പദ്ധതി സഹായിക്കുമെന്നും പറയുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും അധികം കോവിഡ് വാക്സിനേഷൻ നടത്തിയ രാജ്യങ്ങളിലൊന്നാണ് മാൾട്ട. 2.6% മാത്രമാണ് മാൾട്ടയിലെ പോസിറ്റിവിറ്റി നിരക്ക്. കൂടാതെ ഇവിടുത്തെ 42% മുതിർന്ന ആളുകളും കോവിഡ് വാക്സിനേഷന്റെ ആദ്യ ഡോസും സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ഇവിടുത്തെ രോഗവ്യാപന സാധ്യത വളരെയധികം കുറയ്ക്കുന്നതാണ്. യൂറോപ്യൻ യൂണിയനെ വാക്സിൻ പാസ്പോർട്ട് പുറത്തിറക്കുവാൻ പ്രേരിപ്പിക്കുന്നതിനാൽ ഇതും ഉടൻ നടപ്പിൽ വരുത്തുമെന്നാണ് കരുതപ്പെടുന്നത്. കൂടാതെ ബ്രിട്ടനും മാൾട്ടയും തമ്മിൽ ടൂറിസം രംഗത്തെ സഹകരണവും ചർച്ചയിലാണ്. ആഘോഷങ്ങളും ബീച്ചുകളും കടൽ സാഹസിക വിനോദങ്ങളും കഴിഞ്ഞാൽ മാൾട്ട പ്രസിദ്ധമായിരിക്കുന്നത് സിനിമാ ഷൂട്ടിങ്ങുകൾക്കാണ്. ഇവിടുത്തെ മലകളും കുന്നുകളും സമതലങ്ങളും ഒപ്പം പാറക്കൂട്ടങ്ങളുടെ അതിമനോഹരമായ രൂപവും ഇവിടുത്തെ ഷൂട്ടിംഗ് സാധ്യതകൾ ഉയർത്തുന്നുണ്ട്. മാൾട്ടയുടെ തലസ്ഥാനമായ വെല്ലറ്റിലാണ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന പ്രസിദ്ധമായ ടെലിവിഷൻ സീരീസിലെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചത്. കാഹൽ ഡ്രോഗോയുമായുള്ള ഡൈനറിസ് ഡാർഗാരിയന്റെ വിവാഹത്തിന് പശ്ചാത്തലമായതും അസുർ വിൻഡോ എന്ന മാൾട്ടയിലെ സ്ഥലം തന്നെയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.